തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ബാങ്കിവിളിയെയും അള്ളാഹുവിനെയും അധിക്ഷേപിച്ച് കർണാടകയിലെ ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമായ കെ എസ് ഈശ്വരപ്പ അള്ളാഹു ബദിരനായതിനാലാണ് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതെന്നും ഇന്നല്ലെങ്കിൽ നാളെ സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുകയാണെന്നും അല്ലെങ്കിൽ ബാങ്കിവിളി അവസാനിപ്പിച്ചിട്ടുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെ സമീപത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോഴായിരുന്നു ഈശ്വരപ്പയുടെ അധിക്ഷേപം. കഴിഞ്ഞ വർഷവും ബാങ്ക് വിളി നിരോധിക്കണമെന്ന ആവശ്യവുമായി ഈശ്വരപ്പ വിവാദമുണ്ടാക്കിയിരുന്നു. ഞാൻ എവിടെ പോയാലും ബാങ്ക് വിളി എനിക്ക് തലവേദനയാണ്. ബാങ്ക് വിളിയുടെ സമയത്ത് ഉച്ചഭാഷണി ഉപയോഗിച്ചാൽ മാത്രമാണോ അള്ളാഹു പ്രാർത്ഥന കേൾക്കുക എന്നായിരുന്നു ബി ജെ പി നേതാവിന്റെ പരാമർശം. അമ്പലങ്ങളിൽ പെൺകുട്ടികളും സ്ത്രീകളും പ്രാർത്ഥനയും ഭജനയും നടത്തുന്നു. ഞങ്ങളും മതവിശ്വാസികളാണ്, പക്ഷേ ഞങ്ങൾ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഉച്ചഭാഷണി ഉപയോഗിച്ച് പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അതിനർത്ഥം അള്ളാഹു ബദിരനാണ് എന്നല്ലേ എന്നായിരുന്നു പ്രസംഗം. കർണാടക ഉപമുഖ്യമന്ത്രി പദവി വരെ വഹിച്ച ഈശ്വരപ്പ പലപ്പോഴും വിവാദങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും പേരുകേട്ടയാളാണ്. ടിപ്പു സുൽത്താനെ മുസ്ലിം ഗുണ്ട എന്ന് വിളിച്ചതും ഏറെ വിവാദത്തിനിടയാക്കിയിരുന്നു. തന്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി ഈശ്വരപ്പയാണെന്ന് ആരോപിച്ച് കരാറുകാരൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഈശ്വരപ്പയെ പോലീസ് പ്രതി ചേർത്തതോടെയാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. കർണാടകയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബാങ്ക് വിളിക്കെതിരെ ഹിന്ദുത്വ സംഘടനകൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബാങ്ക് വിളിക്ക് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് മറ്റു മതസ്ഥർക്ക് ശല്യമാകുമെന്നും ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നുവെന്നും പറഞ്ഞാണ് രംഗത്ത് വരുന്നത്. ശബ്ദമലിനീകരണം ചൂണ്ടിക്കാട്ടി 2005 ജൂലൈയിൽ സുപ്രീം കോടതി പൊതു അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു. പിന്നീട് 2005 ഒക്ടോബറിൽ വർഷത്തിൽ 15 ദിവസത്തേക്ക് ഉത്സവ കാലയളവിൽ അർദ്ധരാത്രി വരെ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ അനുവദിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ബാങ്ക് വിളിയുടെ ഉള്ളടക്കവും ശബ്ദവും ഇതര മതവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് 2022 ഓഗസ്റ്റിൽ ബാങ്ക് വിളി ഇതര മതവിശ്വാസികളുടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്നില്ലെന്ന് കർണാടക ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അലോക് ആരാധ്യ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉച്ചഭാഷണികളിലൂടെയുള്ള ബാങ്ക് വിളി നിർത്തലാക്കാൻ പള്ളികളോട് ഉത്തരവിടണമെന്ന പൊതു താൽപര്യ ഹർജിയിലെ ആവശ്യം നിരസിച്ചാണ് കോടതി നടപടി. ബംഗളൂരു സ്വദേശിയായ മഞ്ജുനാഥ് എസ് ഹലാവരാണ് ബാങ്ക് വിളി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നത്. 2022 മെയ്യിൽ ബാങ്ക് വിളി സമയത്ത് ഹനുമാൻ ചാലിസ ഉച്ചഭാഷണിയിലൂടെ പാരായണം ചെയ്ത് ശ്രീരാമസേന ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ സംഘർഷത്തിന് ശ്രമം നടത്തിയിരുന്നു. ശ്രീരാമസേന നേതാവ് പ്രമോദ് മുത്തലിക്കിന്റെ നേതൃത്വത്തിൽ പതിവില്ലാത്ത വിധം പുലർച്ചെ സംസ്ഥാനത്തെ നിരവധി ക്ഷേത്രങ്ങളിലാണ് ബാങ്ക് വിളിയുടെ സമയത്ത് ഹനുമാൻ ചാലിസ മുഴക്കിയത്. കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഹിജാബ്, ഹലാല്, ടിപ്പു സവർക്കർ വിവാദങ്ങളിലൂടെ ധ്രുവീകരണമുണ്ടാക്കി ഭരണം നിലനിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.